മനോനിയന്ത്രണമാണ് പ്രധാനം. മനസ്സ് മാത്രമാണ് നമ്മളുടെ ബന്ധനത്തിന് കാരണം. മോക്ഷത്തിനും ഉപായം അതേ മനസ്സ് തന്നെയാണ് ഉദ്ധവ. അതുകൊണ്ട് അതിനെ എങ്ങനെയെങ്കിലും ജയിക്കുന്നു പല അധ്യായങ്ങളിലും പറഞ്ഞു കൊടുത്തു. വീണ്ടും നമ്മളെപ്പോലുള്ള ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഉദ്ധവൻ ചോദിച്ച സമയത്ത് മനോനിയന്ത്രണം എങ്ങനെ സാധിക്കുന്നു ചോദിച്ചപ്പോൾ, ഒരു മടിയില്ലാതെ ഒരു അലോസരതയില്ലാതെ ക്ഷമയോടുകൂടി പറയുന്നവനാണ് ഭഗവാൻ. ഗുരു സദ്ഗുരു ഇങ്ങനെയായിരിക്കണം എന്നാ. അതുപോലെ എങ്ങനെയുള്ളവർക്ക്, എങ്ങനെയുള്ളവരോടായത് പറയുന്നത്, ഉദ്ധവനെ പോലുള്ള ശിഷ്യനോട്, അർജുനനെ പോലുള്ള ശിഷ്യന്മാരോട്. അർജുനൻ എന്താ, ഋജുത്വമാണ്, സ്ട്രെയിറ്റ് ഫോർവേഡാണ്, ഒരു കുടിലതയൊന്നുമില്ല. ഭഗവാന്റെ അറിവിനെ അളക്കാനായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷൈൻ ചെയ്യാനായിട്ടോ അല്ല ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ആത്മീയമായിരിക്കുന്ന ചോദ്യങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ളതാണെങ്കിൽ ഇത് ഗുരുക്കന്മാരും ക്ഷമയോടുകൂടി മറുപടി പറയും. ഇങ്ങനെ നമുക്കുള്ള ഒരു പാഠമാണ്. അപ്പോൾ അത് നമ്മൾ ഇത്രയെങ്കിലുമൊക്കെ മനസ്സിലാക്കിയല്ലേ, അവിടെയാണ് ചിന്മയാനന്ദ സ്വാമിയുടെ വീക്ഷണമൊക്കെ നമുക്കറിയാം അല്ലേ. ഈ സ്റ്റഡി ക്ലാസ്സിൻ്റെയൊക്കെ ഒരു കൊണ്ടുവന്ന സ്ട്രക്ചർ കൊണ്ടുവന്നത് സ്വാമിജിയാണ്. ഈ സാധന ചെയ്യുന്നവരോട് പറയും, നിങ്ങൾ കുറച്ച് പഠിച്ചുവെങ്കിൽ അതപ്പം തന്നെ ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഫ്രീ ആവാനല്ല, നമുക്കത് ശരിക്കും തറോ ആവാനായിട്ട്. ഇത് ശരിക്കും ആഗ്രഹിക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ആരെയും നിർബന്ധിക്കണം എന്ന് പറയുന്നില്ല. നമ്മളൊരു 10 പേർക്ക് അത് പറഞ്ഞു കൊടുക്കൂ. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കൂ. അടുത്ത വീട്ടിൽ കുട്ടികൾ കളിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറേ സമയമുണ്ട്, അവരെ വിളിച്ച് 4 കഥകൾ പറഞ്ഞു കൊടുക്കൂ ഈ കാര്യങ്ങൾ. അങ്ങനെ അപ്പോഴാണ് നമുക്ക് ഉറയ്ക്കാം. സാധനയുടെ ഒരു ഭാഗമാണത്. സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമതിതവ്യം. അതിൽ സ്വാധ്യായ പ്രവചനം, അപ്പോൾ അധ്യയനത്തിൻ്റെ ഒരു ഭാഗമാണ് അധ്യാപനം. നമുക്കറിയുന്നത് പോലെ, ഓ ഞാൻ വലിയ പ്രാസംഗികനൊന്നുമല്ല, എനിക്ക് വലിയ ഇതിൻ്റെ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ ഒന്നും വേണ്ട, ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. നമ്മൾ ഇതിന് താല്പര്യമുള്ളവരോട് നമ്മൾ കേട്ട് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കുറേശ്ശായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാൽ നമ്മൾക്ക് ഉറയ്ക്കും പ്രധാനം. പിന്നെ വേറൊരാൾക്ക് ഇൻസ്പിറേഷൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇങ്ങനെ നമ്മളിത് സ്പ്രെഡ് ചെയ്യാം. കാരണം നമ്മൾക്കവിടെ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഈ ഗുരുപരമ്പര ചങ്ങലയിലെ കണ്ണുകളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പം നമുക്ക് അവിടെ ഒരു ഇങ്ങനെയാണ് ഋഷി ഋണം. ഇതിൽ തന്നെ പറയുന്നുണ്ട് 5 ഋണങ്ങൾ നമ്മൾ വീട്ടാനുണ്ട്. അതിലൊന്നാണ് ഋഷി ഋണം, ഗുരുക്കന്മാരോടുള്ള ഋണം. ഇങ്ങനെ വേണം നമ്മൾ വീട്ടാനായിട്ടും. അതാണ് ഈ ഗുരുക്കന്മാർ അവരുടെ ഇതിൽ കൂടിയിട്ട് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്ത് കാണിച്ചു തരുന്നത്. എത്ര പറഞ്ഞതാണെങ്കിലും നമ്മളെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ക്ഷമയോടുകൂടി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് എത്ര തവണ പറഞ്ഞാൽ, ചിലപ്പോൾ കുറേ തവണ പറഞ്ഞാലേ മറ്റുള്ളവർക്ക് മനസ്സിലായി എന്ന് വരുള്ളൂ. അപ്പോൾ പലതരത്തിൽ പറയുന്നു എന്നർത്ഥം. അപ്പോൾ ശ്രോതാവിനെയും വക്താവിനെയും എല്ലാം പരിചയപ്പെടുത്തി നല്ല ക്ഷമയോടുകൂടി രണ്ടു കൂട്ടരും ഈ അറിയേണ്ട കാര്യത്തിനെ അറിയാൻ ഗ്രഹിക്കുന്നു. അപ്പോൾ അതിനായിട്ട് കഥ പറഞ്ഞു കൊടുക്കണം. അത് അറ്റൻറ്റീവായിട്ട് കേൾക്കണം എന്നാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ടെൻറ്റേറ്റീവായിട്ട് കേൾക്കരുത് എന്നറിയാം, അറ്റൻറ്റീവായിട്ട് കേൾക്കാം. വേറെ ഒന്നിലേക്കും, അതായത് ഇത് നമ്മളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്, എൻ്റെ പ്രയോജനത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള വിശ്വാസത്തോടു കൂടി വേണം കേൾക്കാൻ. ഇനിയിപ്പോൾ കഥ പറഞ്ഞു തുടങ്ങാണ്. കേനചിത് ഭിക്ഷുണാ ഗീതം പരിഭൂതേന ദുർജനൈഹി സ്മരതാധൃതിയുക്തേന വിപാകം നിജ കർമ്മണാം കേനചിത് ഭിക്ഷുണാ ഗീതം പരിഭൂതേന ദുർജനൈഹി സ്മരതാധൃതിയുക്തേന വിപാകം നിജ കർമ്മണാം. എല്ലാവർക്കും കഥ പറഞ്ഞു കൊടുക്കാൻ അറിയണമെന്നാണ് പറയുക. പ്രത്യേകിച്ചിട്ട് അമ്മമാരോട് സ്വാമിജി പറയാറുള്ളത്, കഥ പറയാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ അമ്മയാവാൻ യോഗ്യതയില്ല എന്നാണ് പറയുക. ആർക്കെങ്കിലുമൊക്കെ കഥ പറഞ്ഞു കൊടുക്കാൻ അറിയണം, ഇല്ലെങ്കിൽ വി ഡോണ്ട് ഡിസേർവ് എന്ന്. അപ്പോൾ പറയും, എനിക്കറിയില്ല, ഞങ്ങൾ കഥ പറയാനൊന്നും ശീലിച്ചിട്ടില്ല. അതാ എങ്ങനെയാണ് കഥ പറഞ്ഞു തുടങ്ങേണ്ടത്? കേനചിത്, ഒരിക്കൽ, ഒരിടത്ത് എന്നെ തുടങ്ങണം. അതായത് കേൾക്കാൻ പോകുന്ന കഥയുടെ പ്രാധാന്യം നമ്മുടെ ആ പ്രസൻറ്റേഷന് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനെ കെട്ടിച്ചമച്ച് പറയാമെന്ന് വിചാരിക്കും. കേനചിത്, ഏതോ ഒരു ഭിക്ഷുണാഗീതം, ഒരു ഭിക്ഷു പാടിയ പാട്ടാണ് ഗീതം, ഒരു സ്തോത്രം, ഗീതം, ഒരു പാട്ട്, കീർത്തനം. ആരാ പാടിയത്? ഭിക്ഷുണ. അങ്ങനെ കഥ കേൾക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം നമ്മുടെ ഉള്ള ചോദ്യമല്ലേ, എവിടെ നടന്ന കഥയാണ്, എപ്പുണ്ടായി, എന്നിട്ട് എങ്ങനെ തുടങ്ങി, എവിടെ, എന്തൊക്കെ ഉണ്ടായി എന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നതിന് മുൻപ് നമ്മളത് പറഞ്ഞു തുടങ്ങണം. കേനചിത്
ഭിക്ഷുണാഗീതം, ഭിക്ഷുവിനാൽ പറയപ്പെട്ട ഗീതം. പരിഭൂതേന ദുർജനൈഹി, എന്താ ഭിക്ഷുവിൻ്റെ അവസ്ഥ? ദുർജനൈഹി പരിഭൂതേന, എങ്ങനെയുള്ള ഭിക്ഷുവിൻ്റെ കഥയാണ്? ദുർജനങ്ങളുടെ വലയത്തിൽ അകപ്പെട്ട ഭിക്ഷുവിൻ്റെ ഗീതം. നോക്കൂ, ഒരു ഒരു ദുർജനത്തിൻ്റെ വാക്കിനെ അല്ല അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നതാണ്. ഒരുപാട് ദുർജനങ്ങളുടെ പരിഭൂതം, പരി എന്ന് പറഞ്ഞാൽ തന്നെ ചുറ്റും ചുറ്റും നിറഞ്ഞിരിക്കുന്ന പരിഭൂതം, ചുറ്റുപാടും അവരുടെ നടുക്ക് ചെന്ന് പെട്ട ഒരു ഭിക്ഷു സ്വയം മറന്ന് പാടിയ ഒരു ഗീതമാണ് കഥയായിട്ട് പറയുന്നത്. സ്മരതാ ധൃതിയുക്തേന വിഭാഗം നിജകർമ്മണം. എപ്പോഴാണ് ഈ ഭിക്ഷു ഇത് പാടിയത്? ഈ ദുർജനങ്ങളുടെ കഷ്ടപ്പാട് സഹിച്ച് 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 അവസാനം അദ്ദേഹത്തിന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ബുദ്ധി ഉദിച്ചു. ധൃതിയുക്തേന, ധൃതി അങ്ങനെ ചിന്തിച്ച് 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 അദ്ദേഹത്തിന് ശരിക്കും മനസ്സിലായി എൻ്റെ നിജകർമ്മണാം വിഭാഗം സ്മരത. അദ്ദേഹം ഓർമ്മിച്ചെടുക്കുകയാണ് എൻ്റെ ഈ ദുരവസ്ഥയ്ക്ക് എന്താ കാരണം, എന്തുകൊണ്ട് എനിക്ക് ഇത്രയും കഷ്ടപ്പാട് വേണ്ടി വരുന്നു, എന്തുകൊണ്ടാണ് എന്നെ എല്ലാവരും വാക്കുകളെ കൊണ്ടും പിന്നെ ശരീരം കൊണ്ടും ഒക്കെ വിഷമിപ്പിക്കുന്നത് എന്ന് ആലോചിച്ചപ്പോൾ ബുദ്ധിപൂർവം ആലോചിച്ച സമയത്ത് അദ്ദേഹത്തിന് അതിൻ്റെ കാരണം പിടികിട്ടി. കാരണം എന്താ? നിജകർമ്മണാം വിഭാഗം, എൻ്റെ കർമ്മഫലങ്ങളെ വിഭാഗം പരിപക്വമായതാണ് കാരണം. അപ്പോൾ നമ്മൾ അറിവില്ലായ്മയെ കൊണ്ട് പണിയെടുക്കുന്ന സമയത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് പല അബദ്ധങ്ങളും ചെയ്തു കൂട്ടുന്നുണ്ടല്ലോ അല്ലേ. കുറേ പാപങ്ങൾ അറിയാതെ ചെയ്യുന്നുണ്ട്, അറിഞ്ഞുകൊണ്ട് കുറേ ചെയ്യുന്നുണ്ട് അല്ലേ. അറിഞ്ഞിട്ടും അറിയാതെയും നമ്മൾ ചെയ്യുന്നു. നമുക്കറിയാം എന്തൊക്കെയാണ് ചെയ്യാൻ പാടാത്തത് എന്ന് അല്ലേ. ശ്രീകൃഷ്ണനോട് അർജുനൻ ചോദിച്ചില്ലേ, നമുക്കെല്ലാം അറിയാം, പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ബലാതിവനിയോജിത, ആരാലോ തള്ളിവിടപ്പെടുന്നത് പോലെ വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യുന്നു. അപ്പം ഭഗവാൻ പറയുന്നു, കാമേശ ക്രോധേശ, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഈ വിത്ത് പോയിട്ടില്ല. രസവർജ്യം, രസോപ്യസ്യ, ആ അതിനോടുള്ള രസം അങ്ങോട്ട് പോവാത്തത് കൊണ്ടാണ് അത് ഇടയ്ക്കൊക്കെ അല്ലേ. നമ്മൾ പറയാം ഇന്ന ആളുടെ കൂടെ നടന്നത് കൊണ്ടാണ്, മറ്റേ പ്രഷർ കൊണ്ടാണ് അങ്ങനെ ചെയ്തു പോയത്, അങ്ങനെ ഒരു നിമിഷം ദൗർബല്യം, ഒരു നിമിഷമൊന്നുമല്ല, എപ്പോഴോ നേരത്തെ ഉള്ള ആ ഒരു ചെറിയ വിത്ത് തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇത് ഉള്ളിടത്തോളം കാലം എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കും, പ്രവർത്തിച്ച് പോവും. അപ്പോൾ അതിൻ്റെ ഫലം, പ്രവർത്തിച്ചാൽ പിന്നെ ഫലം ഇല്ലാതിരിക്കാൻ പറ്റില്ല. ആ ഫലം രണ്ടു തരത്തിലും വരും. വീണ്ടും നമ്മൾ അതിനോട് പ്രതികരിക്കും. ഇങ്ങനെ ഇഷ്ടാനിഷ്ടങ്ങളെ വർദ്ധിപ്പിച്ച് ആഗ്രഹങ്ങളെ ഉണ്ടാക്കി പിന്നെയും അറിവില്ലാത്തതോടുകൂടി കർമ്മം ചെയ്യുന്ന സമയത്ത് ധാരാളം കർമ്മവാസനകളെ നമ്മൾ ഉണ്ടാക്കുന്നു. ഈ ഇതാണല്ലോ നമ്മൾ ആഗാമി കർമ്മം എന്ന് പറയുന്നത്. വിചിന്തനമില്ലാതെ, ബോധമില്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾ. ബോധമില്ലാതെ ചെയ്യാന്ന് പറയുമ്പോൾ എന്താ ശരിക്കും എൻ്റെ അറിവ്? ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാനൊന്നും ചെയ്യിക്കുന്നില്ല. പിന്നെയോ, മനസ്സിൽ പൂർവവാസന അനുസരിച്ച് വരുന്ന ഗുണങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന ആഗ്രഹങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ആഗ്രഹങ്ങളാൽ പ്രേരിതരായി അതാത് ഇന്ദ്രിയങ്ങൾ അതാത് വിഷയ പദാർത്ഥങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നു. അതിൻ്റെ ഫലമായി സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകുന്നു, ഇത്രയേ ഉള്ളൂ. പക്ഷേ അറിവില്ല, ഈ അറിവ് നമുക്ക് ഉറക്കാത്തപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ ചെയ്യുന്നു എന്ന് ഓരോ ഇന്ദ്രിയങ്ങളിൽ കൂടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോഴും നമ്മൾ അഭിമാനിക്കുന്നു. അപ്പോൾ അഭിമാനിച്ചുകൊണ്ട് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഫലം പ്രതീക്ഷിക്കും. പ്രതീക്ഷിച്ച ഫലം തന്നെ കിട്ടാതെ വരുമ്പോൾ നമ്മളിൽ ദ്വേഷം ഉണ്ടാകുന്നു. പ്രതീക്ഷിച്ച ഫലം കിട്ടുമ്പോൾ അറിയാം രാഗമുണ്ടായി. രാഗം ലോഭം മോഹമായിട്ടൊക്കെ പിന്നെയും മാറുന്നു. അതാണ് ആഗാമി കർമ്മമായിട്ട് മാറുന്നത്. കാരണം കുറേ വാസനകളെ വീണ്ടും സ്വരൂപിച്ചു. അപ്പോൾ ആസക്തിയോടുകൂടി നമ്മൾ കർമ്മം ചെയ്യുന്നു. അറിവില്ലാതെ ചെയ്യുന്ന സമയത്ത് കർത്തൃത്വ ബോധം ഉണ്ടാകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഭോക്തൃത്വ ഭാവം ഉണ്ടാവും. ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവത്തോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഫലത്തിനോട് മനസ്സറിയാതെ നമ്മൾ താതാത്മ്യപ്പെട്ടു പോകും. ഭോക്തൃത്വ ഭാവം, ഇത് രണ്ടും ഉണ്ടെങ്കിൽ ദുഃഖം തന്നെയാണ് ഫലം. മാത്രമല്ല വീണ്ടും ഒരു വാസനയ്ക്ക് നമ്മൾ വിത്തിട്ടു. അത് ആഗാമി കർമ്മം. അപ്പോൾ ഈ ആഗാമി കർമ്മം അങ്ങനെ കുറേ സ്വരൂപിച്ച് വന്നു കഴിഞ്ഞാൽ അല്ലേ സഞ്ചയനം പ്രക്രിയ, സഞ്ചയിച്ച് 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 വരുമ്പോൾ ഇതൊരു നല്ല കളക്ഷനായി. ഇപ്പോൾ ഈ കളക്ഷനൊക്കെ എടുത്തിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ. ഓരോരുത്തർക്കും ഓരോ ഡേറ്റ് ഓഫ് ബർത്തിൽ നമ്മളെയൊക്കെ ഇങ്ങനെ അലോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇതൊക്കെ പോയിട്ട് അങ്ങോട്ട് എക്സോസ്റ്റ് ചെയ്ത് വരാൻ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ കുറേ പണ്ടുകാലത്ത് പണ്ടത്തെ ജന്മങ്ങളിൽ കുറേ കളക്ട് ചെയ്ത വാസനകളാണ് പ്രാരബ്ധം എന്ന് നമ്മൾ പറയുന്നത്. ഈ പ്രാരബ്ധം എന്ന് പറയുന്നത് ആഗാമി കർമ്മങ്ങൾ കുറേ കൂടി കഴിയുമ്പോൾ അത് സഞ്ചിതം, ഇത് കൂടിക്കൂടി സഞ്ചയിച്ച് സഞ്ചയിച്ച് വന്ന അവസാനം അത് പാകം വന്നു. വിപാകം, വിശേഷേണ പാകം വന്നു എന്നർത്ഥം, നല്ല മൂത്ത് പഴുത്തു എന്നർത്ഥം അല്ലേ. അപ്പോൾ ഫലം ഉണ്ടാവില്ലേ? പഴുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വിത്തായി,
വിത്ത് വന്നാൽ മുളയ്ക്കണം. വിത്ത് മുളയ്ക്കണമെങ്കിൽ അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. മണ്ണും വെള്ളവും വളവും വെളിച്ചവും വായുവും എല്ലാം വേണം. അതാണ് നമുക്ക് ഈ പ്രപഞ്ചത്തിൽ അല്ലേ, ഈ പഞ്ചഭൂതങ്ങളുള്ള പ്രപഞ്ചത്തിലേക്ക് നമ്മളെ ഇട്ടു. ഈ വാസനാവിത്തം കൊണ്ട് വീണ്ടും ഇട്ടു. ഇവിടെ ഇന്ന് പൊട്ടിമുളച്ച് വീണ്ടും പറഞ്ഞില്ലേ, സംസാര വൃക്ഷമായിട്ട് ഉപനിഷത്തിലും ഭാഗവതത്തിൻ്റെ പല അധ്യായങ്ങളിലും പറയുന്നുണ്ട്. സംസാരവൃക്ഷം വീണ്ടും ഇങ്ങനെ പടർന്ന് വന്തലിച്ച് ശാഖോപശാഖകളായിട്ട് അതിൽ വീണ്ടും പൂവും കായുമൊക്കെ വന്നു. നല്ല രസമാണ് ശരിക്കും എത്രയാണ് വർണ്ണിച്ചു തരുന്നത്. അപ്പോൾ ഇതിങ്ങനെ പോയി കഴിയുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും കർമ്മ ഫലങ്ങളെ ഉണ്ടാക്കി, കർമ്മവാസനയെ ഉണ്ടാക്കി, സംസാരവൃക്ഷത്തിനെ നമ്മൾ നട്ടുവളർത്തുന്നത് എന്തുകൊണ്ടാ? മനസ്സുകൊണ്ട് തന്നെ അല്ലേ. ഇതിന് കിട്ടുന്ന വളമൊക്കെ എന്താണ്? നമ്മുടെ തന്നെ വാസനകൾ, കർമ്മങ്ങൾ. ഇതിങ്ങനെ ഫലമായിട്ട് വരും. അപ്പോൾ ഈ ഭിക്ഷുവിന് അനുഗ്രഹം കൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരിക്കൽ ഇതങ്ങോട്ട് ഓർമ്മ വരികയാണ്. എൻ്റെ കർമ്മഫലങ്ങൾ വിഭാഗം വന്നതാണല്ലോ ഈ പ്രാരബ്ധം. അപ്പോൾ എൻ്റെ പ്രാരബ്ധം കൊണ്ടാണ് എനിക്കിതൊക്കെ വേണ്ടി വരുന്നത്. നോക്കൂ, ഇതന്നെ ഈ ഒരൊറ്റ ലെസൺ നമ്മുടെ ആജീവനാന്തം മുറുകെ പിടിച്ചാൽ മതി. നമ്മൾ ഒരിക്കലും പിന്നെ നമുക്ക് ദുഃഖം എന്നുള്ളത് ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ എന്താ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ചെന്ന് വൈ മീ അല്ലേ, എന്താ ഞാൻ മാത്രം ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, ഞാൻ എത്ര നല്ല പ്രവൃത്തി ചെയ്തിട്ട് എന്നിട്ട് എന്തുകൊണ്ട് ഞാൻ മാത്രം എങ്ങനെയായി, എൻ്റെ വീട്ടിൽ ബാക്കി ആരിങ്ങനെയല്ലോ, അവരൊക്കെ ഇങ്ങനെ ഇതൊക്കെ നിലയിലെത്തി, എനിക്ക് മാത്രം ഇങ്ങനെ എപ്പോഴും അസുഖം, എപ്പോഴും ദുഃഖം, എനിക്ക് ആരുമില്ല സഹായിക്കാൻ, എന്നെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല. എപ്പോഴും നമ്മൾ നമ്മുടെ കാര്യം, ഞാൻ മാത്രം എന്താ ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, എന്തുകൊണ്ട് ഞാനിങ്ങനെ. എൻ്റെ തന്നെ കർമ്മഫലം, വേറെ ആരുമല്ല ഇതിന് ഉത്തരവാദികൾ. ആരാ ഉത്തരവാദി? എൻ്റെ തന്നെ കർമ്മം, എൻ്റെ അത് തന്നെ ഫലം എനിക്ക് തന്നെ അല്ലേ. കർമ്മം ചെയ്യാൻ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ, താൻ. അപ്പോൾ നോക്കൂ, ഇത് കുറച്ചും കൂടി നമ്മൾ സൂക്ഷ്മമായിട്ട് വിചാരിച്ചു കഴിഞ്ഞാലോ, താൻ കർമ്മം ചെയ്യുന്നു എന്ന് വിചാരിച്ച് ചെയ്യുമ്പോഴേ ഫലമുള്ളൂ അല്ലേ. അപ്പോൾ അവിടെ ശരിക്കും കർമ്മം ചെയ്യുന്നത് ആരാ? ഈഗോ ആണ്. താൻ അല്ലേ, ഞാൻ എന്ന് ഭാവിച്ച് ചെയ്യുമ്പോഴേ ഫലമുള്ളൂ, ഫലം നമുക്ക് ബാധിക്കുന്നുള്ളൂ. അപ്പോൾ എന്താ, താൻ ചെയ്യാതിരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നു എന്ന് ഭാവിക്കാതിരുന്നാൽ മതി. അപ്പോൾ പിന്നെ നമ്മളെ ഫലമൊന്നും ബാധിക്കില്ല, ഫലം വന്നോട്ടെ പോയിക്കോട്ടെ, കാരണം ഞാൻ ചെയ്യുന്നുമില്ല ചെയ്യിക്കുന്നുമില്ല, ഇത് തന്നെ സ്റ്റാൻഡേർഡ്. മറ്റേ നമ്മൾ ജനറലായിട്ട് എടുക്കുന്ന സമയത്ത് അങ്ങനെ എടുക്കാം, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമുക്ക് തന്നെ കിട്ടുന്നു. അപ്പോൾ ശരിക്കും അതിൻ്റെ റൂട്ട് കോസ് അന്വേഷിച്ച് പോകുമ്പോൾ എന്താ, ഞാൻ ചെയ്യുന്നു എന്ന ഭാവത്തോടുകൂടി ചെയ്യുന്നു. അതിനും കാരണം എന്താ? അജ്ഞാനം. അജ്ഞാനം പോവതിന് ജ്ഞാനം തന്നെയുള്ളൂ വഴി. അപ്പോൾ ഈ അറിവ് ഉണ്ടാവുക, ഞാൻ ഒന്നുമല്ലല്ലോ, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ശുദ്ധ ബ്രഹ്മമല്ലേ, ഞാൻ പരമാത്മാവല്ലേ, ഞാൻ ഭഗവാനല്ലേ, ഞാൻ ഈശ്വരനല്ലേ, അതല്ലേ എൻ്റെ വാസ്തവ സ്വരൂപം. അപ്പോൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ, ഈശ്വരൻ എല്ലാറ്റിനും സാക്ഷിയാണ്, സാക്ഷി മാത്രമാണ്. അപ്പോൾ ഞാൻ എല്ലാറ്റിനും സാക്ഷി മാത്രമാണ്, എൻ്റെ ജന്മങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾക്കൊക്കെ സാക്ഷി മാത്രമാണ് ഞാൻ. പല ഉയർച്ച താഴ്ചകളുണ്ടായി, പല വ്യതിയാനങ്ങളുണ്ടായി അല്ലേ, ശരീരത്തിൻ്റെ വ്യതിയാനം മുതൽ ഇടയ്ക്ക് തടിക്കും, ഇടയ്ക്ക് മെലിയും, ഇടയ്ക്ക് കറുക്കും, ഇടയ്ക്ക് വെളുക്കും, അതൊക്കെ ഞാൻ സാക്ഷി മാത്രമാണ്, ഞാൻ അറിയുന്നു അല്ലേ. ഞാനിപ്പോൾ കറുത്തിട്ടുണ്ട്, ഞാനിപ്പോൾ വെളുത്തിട്ടുണ്ട്, ഞാൻ കുറച്ച് തടിച്ചിട്ടുണ്ട്, മെലിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അറിയുന്നു. ഞാൻ അറിയുന്ന സാക്ഷി മാത്രമാണെന്നുണ്ടെങ്കിൽ എവിടെ നമ്മുടെ പകുതി ടെൻഷൻ പോയില്ലേ അല്ലേ, ഒരു സ്ട്രെയിനില്ല മനസ്സിൽ, റിലാക്സായിട്ട് ജീവിക്കാൻ പറ്റും. അല്ലെങ്കിലോ, എന്താ ഞാൻ ഇത്രയൊക്കെ സംരക്ഷണം ചെയ്തിട്ട് എന്താ ഞാൻ എങ്ങനെയായത് അല്ലേ, തൊലിപ്പുറത്തുനിന്ന് തുടങ്ങി നമ്മുടെ അഭിമാനം. അതുപോലെ മനസ്സിലും അതെ, സാമ്പത്തികമായിട്ട് അതെ, അസുഖത്തിൻ്റെ കാര്യത്തിലും അതെ, സമ്മാനങ്ങളുടെ കാര്യത്തിലും അതെ, പുത്രന്മാരുടെ പെരുമാറ്റത്തിൻ്റെ കാര്യത്തിലും അതെ, ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ ഉള്ള സഹകരണത്തിൻ്റെ കാര്യത്തിലും അതെ, ഇതിലൊക്കെ ഏറ്റക്കുറച്ചിലുണ്ടായിക്കൊണ്ടേയിരിക്കും. ഞാനിതിനൊക്കെ സാക്ഷി മാത്രമാണെന്ന് അറിഞ്ഞാലോ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. കാരണം എന്താ, ഇതിങ്ങനെയൊക്കെ ആയത്, എനിക്ക് ഈ തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ കിട്ടിയത് എൻ്റെ കർമ്മഫലം, ഈ പാകം എൻ്റെ പ്രാരബ്ധ കർമ്മം പാകം വന്നതാണ്, എൻ്റെ കർമ്മഫലം പാകം വന്ന് അത് പ്രാരബ്ധമായത് ഇപ്പോൾ എനിക്ക് അനുഭവിക്കാനായിട്ട് ഭഗവാൻ ഈ ഒരു ശരീരം തന്നിരിക്കുന്നു. അപ്പോൾ ഈ ശരീരം കൊണ്ട് എന്തൊക്കെ അനുഭവിക്കാനുണ്ട്? നിന്ദയുണ്ടാവും, സ്തുതി ഉണ്ടാവും, സഹായം ഉണ്ടാവും, ഉപദ്രവം ഉണ്ടാവും അല്ലേ, സുഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, എല്ലാം അനുഭവിക്കാനായിട്ടുള്ള ഒരു ഉപകരണം ഭഗവാൻ തന്നിരിക്കുന്നു. അത് നല്ലതല്ലേ, അനുഗ്രഹമല്ലേ. നമ്മുടെ ആ അക്കൗണ്ട് പോയി കിട്ടുമല്ലോ, കുറഞ്ഞു കിട്ടുമല്ലോ അല്ലേ, അക്കൗണ്ട് ഉള്ളിടത്തോളം കാലം വീണ്ടും വരണം. ഇത് നമുക്കത് പോവാനായിട്ട് ഭഗവാൻ നല്ല ഒരു ചാൻസ് തന്നിരിക്കുന്നു. സന്തോഷത്തോടുകൂടി ഞാനിത് എക്സോസ്റ്റ് ചെയ്യട്ടെ, രണ്ടും ആവാം. നമ്മുടെ പ്രാരബ്ധത്തിൽ നല്ല ആഹാരപാനീയങ്ങളൊക്കെ കഴിച്ച് സുഖിക്കാൻ പ്രാരബ്ധമുണ്ട്, ഓക്കെ, അക്സെപ്റ്റ് ഇറ്റ്, സന്തോഷമായിട്ട് കഴിക്കുക. ഇനി അത് അല്ല, നമുക്ക് നല്ലൊരു സാഹചര്യമൊക്കെ കിട്ടിയാലും അല്ലേ, ഇപ്പോൾ ശ്രീരാമചന്ദ്രനെ തന്നെ പറയാറുണ്ട്,
ശ്രീരാമചന്ദ്രൻ ജനിച്ചതൊക്കെ നല്ല കൊട്ടാരത്തിലാണ്. മൂന്നമ്മമാർ പിന്നെ സ്നേഹിക്കാനും എത്ര പരിചാരകരാണ് സന്തോഷിപ്പിക്കാനൊക്കെ ഉള്ളത്. നാട്ടുകാർക്ക് മുഴുവൻ കണ്ണിലുണ്ണികളാണ്. പക്ഷേ യോഗം എന്താ, കാട്ടിൽ പോയി അല്ലേ ഫലമൂലാദികൾ തിന്ന് അത് കിട്ടിയാൽ കിട്ടി, അമ്പ ചെയ്ത് കൊന്ന് വല്ലതിനെയൊക്കെ ചുട്ടു തിന്ന്, അതാണ് പ്രാരബ്ധം. ശ്രീരാമൻ കൂടി അതാ കാണിച്ചത്. ശരീരം എടുത്താൽ പ്രാരബ്ധം അനുഭവിക്കണം. കൊട്ടാരത്തിൽ ജനിച്ചാലും കാട്ടിൽ വസിക്കാനാ പ്രാരബ്ധമെങ്കിൽ അല്ലേ, നല്ല നല്ല ഗ്രാമാന്തരീക്ഷത്തിൽ നല്ല ശുദ്ധവായുവൊക്കെ കൊണ്ട് അവിടെ പുഴയിലൊക്കെ കുളിച്ച് നല്ല ഐശ്വര്യമായിട്ടിരുന്ന ആൾക്കാരായിരിക്കും ഈ എറണാകുളം ടൗണിലെ കൊതുകടിയൊക്കെ കൊണ്ട് അല്ലേ. വൈ പ്രാരബ്ധം, പ്രാരബ്ധമാണ്. ഏ നമ്മൾ ജനിച്ചത് നല്ല സ്ഥലങ്ങളിലായിരിക്കാം, പക്ഷേ നമുക്ക് എവിടെ ജീവിക്കാനാണ് അർഹത, ആരുടെയൊക്കെ ഇടയിലാണ് ജീവിക്കാൻ, ഏതൊക്കെ സാഹചര്യത്തിലാണ്, വെൽ പ്ലാൻഡാണ് അതെല്ലാം. പ്ലാൻ എന്താ, ഭഗവാൻ ഇങ്ങനെ തോന്നിയ പോലെ ഓരോ പ്ലാൻ വരച്ചിട്ട് ഓരോരുത്തർക്ക് ഇങ്ങനെ അല്ലെ ക്യൂ വന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയല്ലോ. വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ തന്നെ കർമ്മഫലം തന്നുകൊണ്ടിരിക്കുക. ഇതങ്ങോട്ട് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഏത് എന്ത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും നമ്മുടെ മനസ്സിൻ്റെ ബാലൻസ് പോവില്ല. സപ്പോസ് നമ്മൾ എന്തെങ്കിലും നല്ല സൗഭാഗ്യം കൊണ്ട് നമ്മൾ ഉയർന്നു പോവുകയാണെങ്കിൽ ഈ ഒരു അറിവില്ല എന്ന് വിചാരിക്കുക. അപ്പം വന്നു ആര്, ഞാൻ അല്ലേ. എന്നാലും എൻ്റെ കഴിവേ, ഞാനാണ് അന്ന് അങ്ങനെ തീരുമാനിച്ചത്, ഞാൻ കോളേജിൽ പോയി പഠിക്കാൻ, അങ്ങനെ ഇത് ചെയ്യാൻ, അങ്ങനെ ഞാൻ ഇങ്ങനെ ജോലി കണ്ടുപിടിച്ചു, അങ്ങനെ എനിക്ക് പ്രൊമോഷൻ കിട്ടി, അങ്ങനെ ഞാൻ വന്നിങ്ങനെ അത് വീർത്ത് വരും. അതുപോലെ തളരാനായിട്ട്. അപ്പോൾ ഈ അറിവില്ലെങ്കിൽ രണ്ടിലും നമുക്ക് ബുദ്ധിമുട്ടാണ്. സൗഖ്യം ഉണ്ടാവുന്ന സമയത്തും ഞാൻ ഇതൊന്നുമല്ല, എൻ്റെ പ്രാരബ്ധത്തിൽ എത്ര കാലം നിൽക്കുന്ന അറിയില്ല, എത്ര കാലം ഈ സുഖാനുഭൂതികൾ എൻ്റെ പ്രാരബ്ധത്തിൽ ഉണ്ടെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ നമ്മളിത് ആസ്വദിച്ച് തുടങ്ങുമ്പോഴേക്കും അതിൻ്റെ കോട്ട കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ, വീണ്ടും നമ്മളെ പഴയതിലേക്ക് തള്ളിവിടും. അപ്പോൾ നമ്മളിതിൽ അഭിമാനിക്കാൻ തുടങ്ങിയ എൻ്റെ പ്രശ്നം, അത് കിട്ടി ഇത്തിരി സുഖിച്ചു, ആ നേരത്തെ ഇതൊന്നും അറിയില്ലായിരുന്നു സുഖഭോഗങ്ങളുടെ ഒന്നും. ഭാഗ്യം ഇതിൽ വന്നു തുടങ്ങിയപ്പോൾ ഇത്തിരി അത് ആസ്വദിച്ച് വരുമ്പോഴേക്കും അതിൽ അഡിക്ഷനായി, അത് അറ്റാച്ച്മെൻറ്റായി. നമുക്ക് ചിലപ്പോൾ അത് അധികം കാലമൊന്നും അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. അപ്പോൾ അറ്റാച്ച്മെൻറ്റ് ആവാതിരുന്നാലും ഓക്കെ എനിക്ക് ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു, അവിടെ വിടാൻ പറ്റും. ഇതന്നെയാണ് സന്തോഷകരമായിരിക്കുന്ന ജീവിതത്തിൻ്റെ ഏത് വ്യക്തിക്കും വേണ്ടത് എന്ന് പറയാം. അപ്പോൾ ഈ ഭിക്ഷു ഇത് മനസ്സിലാവുന്നതിന് അദ്ദേഹത്തിന് ഈ ദുഃഖാനുഭവം ഉണ്ടായ സമയത്ത് സൗഭാഗ്യം കൊണ്ട് ഇങ്ങനെ ചിന്തിക്കാൻ തോന്നി. ഇതാണ് നമ്മുടെ ഭാഗ്യത്തിൽ ഉണ്ടെങ്കിൽ, അതായത് ഈശ്വരാനുഗ്രഹം ഇതിനേക്കാണ് പറയുന്നത്. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് സദ്ബുദ്ധി വന്ന് നമുക്ക് ഇതൊക്കെ അറിയാൻ സാധിക്കും. ഈ നമ്മുടെ ആ അതിനെന്താണ്, ഈശ്വരാനുഗ്രഹം പ്രസന്നമാക്കി വെക്കണം മനസ്സ്. മനസ്സ് എപ്പോഴും സന്തോഷ ശാന്തമാക്കി വെച്ചാൽ ഭഗവാന്റെ ആ പ്രസൻസ് നമുക്ക് ഇങ്ങനെ നല്ല ആശയങ്ങളായിട്ട് കിട്ടും. അതുകൊണ്ടാണ് എപ്പോഴും ഹാപ്പി ആയിട്ട് വെക്കാൻ ഭക്തനോടും സാധകനോടും ഭഗവാൻ പറയുന്നത്. എപ്പോഴും ഹാപ്പി ഇങ്ങനെ മനസ്സിനെ പ്ലസൻ്റാക്കി വെക്കൂ, ശാന്തമാക്കി വെക്കൂ, വരട്ടെ. അപ്പോൾ നമുക്ക് തന്നെ ആശയങ്ങൾ വരും. ഇതൊക്കെ നമ്മുടെ തന്നെ കർമ്മഫലത്തിൻ്റെ പ്രസ്ഫുടനങ്ങളല്ലേ എന്നറിയുന്നു. അപ്പോൾ ഈ ഒരു ഒരു കാര്യം തന്നെയാണ് ഭിക്ഷുവിനെ കൊണ്ട് ഈ ഗീതം പഠിച്ചതെന്നാ. അപ്പോൾ ഈ ഗീതം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഗീതം വരുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്, എൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കേണ്ട. ഇപ്പോൾ ഈ ഗീതം നമുക്ക് മനസ്സിൽ കഴിഞ്ഞാൽ എപ്പോഴൊക്കെ നമുക്ക് വിഷമം വരണ്ടോ, വിഷമം ഇതൊക്കെ കേട്ട് കഴിഞ്ഞാലും വിഷമമൊന്നും വരാതിരിക്കില്ല. ഏയ് വിഷമമൊക്കെ വന്നുകൊണ്ടിരിക്കും, അതിൻ്റെ കോട്ടയൊക്കെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ പഠിച്ചതുകൊണ്ടോ മനസ്സിലാക്കിയതുകൊണ്ടോ ദുരന്തങ്ങളൊന്നും വരാതിരിക്കില്ല. വരുമ്പം ഈ ഭിക്ഷു പാടിയത് ഓർക്കുക, നമുക്കും പാടാൻ പറ്റണം. മനസ്സ് തുറന്ന് ഈ ഒരു ഗീതം നമുക്കിങ്ങോട്ട് പാടാൻ പറ്റിയാൽ നമുക്ക് മാത്രമല്ല വേറെ നമ്മുടെ ചുറ്റിലും ദുരിതം അനുഭവിക്കുന്നവരെയൊക്കെ സമാധാനിപ്പിക്കാൻ നമുക്ക് സാധിക്കും. വെറും പൊള്ള വാക്കുകളായിരിക്കില്ല. ഇല്ല നമ്മളിപ്പോഴും സമാധാനിപ്പിക്കുന്നുണ്ട് അല്ലേ, ഏതെങ്കിലും വീട്ടിൽ വല്ല അകാല മരണം നടന്നു, ഇല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് വല്ലാത്തൊരു നഷ്ടമൊക്കെ വന്നാൽ നമ്മൾ പോയിട്ട് വളരെ ക്യാഷ്വലായിട്ട് പറയും അല്ലേ, എന്തിനാ ഇപ്പോൾ ഇത്രയൊക്കെ വിഷമിക്കുന്നത്, ഇതൊക്കെ ഇത്രയല്ലേ ഉള്ളൂ, ഒക്കെ സമാധാനിക്കൂ എന്ന് പറഞ്ഞാൽ അവർക്ക് സമാധാനം വരുമോ? കാരണം അറിയാം നമ്മുടെ ഇവിടുന്ന് വരുന്നതാണ് വാക്കുകൾ എന്നുള്ളത് അല്ലേ. നമ്മൾ കാരണം നമുക്ക് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ സിനി ഇതിനപ്പുറമാണ്, അതുകൊണ്ട് കേട്ട് നിൽക്കുന്നവർക്കും വലിയ ശാന്തി ഉണ്ടാവുന്നില്ല. നമ്മൾ തൽക്കാലം സമാധാനിപ്പിക്കാൻ വേണ്ടി പുറമേ കൊണ്ട് പറയുന്നതാണ്. നേരെ മറിച്ചിട്ട് നമ്മൾ ശരിക്കും അറിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഹൃദയം ഹൃദയത്തോട് സംസാരിക്കണം, ഹാർട്ട് ടു ഹാർട്ട് ആവണമല്ലോ. നമ്മൾ ശരിക്കും ഹൃദയം കൊണ്ട് പറയാണ്, നമ്മൾ മനസ്സിലാക്കിയിട്ട് പറയാണ്, നോക്കൂ എന്നെ കണ്ട് പഠിക്കൂ എന്ന് നമുക്ക് പറയാൻ പറ്റണം. ഉണ്ട് കേട്ടോ, ഇങ്ങനെ ഉണ്ട് ആൾക്കാരുണ്ട്.
ഇത് ശരിക്കും അറിഞ്ഞനുഭവിച്ചവർക്ക് തീർച്ചയായിട്ടും മറ്റുള്ള ഒരുപാട് പേരെ പ്രേരിപ്പിക്കാൻ എത്ര പേരുണ്ട്. ഇപ്പോൾ ഇങ്ങനെ വളരെ അംഗവൈകല്യം സംഭവിച്ചിരിക്കുന്നവരും അതുപോലെ തന്നെ മാനസികമായിട്ട് വളരെ തകർന്നിരിക്കുന്നവർക്കും ഒക്കെ ആശ്വാസം പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കും അല്ലേ. നമ്മളുടെ ഹൃദയത്തിൽ ഇത്തിരി വെളിച്ചം കിട്ടിയാൽ ആ ഒരു തിരിയെ കൊണ്ട് നമുക്ക് ഒരുപാട് കൈത്തിരികൾ കത്തിച്ചൂടെ, ഒരുപാട് വിളക്കുകൾ കത്തിക്കാം. ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ഹൃദയത്തിൽ ഈ ആശ്വാസത്തിൻ്റെ വിളക്ക് കത്തിക്കാൻ നമുക്ക് സാധിക്കും. ഇതാണ് നമ്മുടെ പഠനത്തിൻ്റെ ശരിയായിരിക്കുന്ന ഗുരുദക്ഷിണ. നമുക്കതിങ്ങനെ ലോകത്തിലേക്ക് കുറേ പേർക്കെങ്കിലും ആശ്വാസം കൊടുക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ തളരാതിരിക്കണം. നമുക്കോ ഇതിങ്ങനെ സംശയമായിട്ട് വേറൊരാളോട് പോയി പറയാൻ പാടില്ല അല്ലേ. നമ്മൾ ആദ്യം എക്യുപ്ഡ് ആയിരിക്കാം. യെസ്, ഇതിങ്ങനെയാണല്ലോ, ഈ ഭിക്ഷു പറഞ്ഞതല്ലേ ശരി, അപ്പോൾ എൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എന്നിട്ട് നമ്മൾ കംപ്ലീറ്റ് കൺട്രോൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്നിട്ട് നമ്മൾ വാക്കുകൾ വേറൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റ് ഉണ്ടാവും. കാരണം നമ്മുടെ വാക്കുകൾ നാവിൽ നിന്ന് വരുന്നതാണോ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണോ എന്ന് കേൾക്കുന്നവർക്കറിയാം അല്ലേ. നാല് തലങ്ങളുണ്ടല്ലോ വാക്കിന്. പരാ, പശ്യന്തി, മധ്യമ, വൈഖരി. നമ്മൾ പുറമേക്ക് കേൾക്കുന്നത് വൈഖരി വാണിയാണ്. ഇതിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്നുള്ളത് ഈ പശ്യന്തി, വൈഖ, മധ്യമ, ഇതൊക്കെ ഹൃദയത്തിനുള്ളത് കണ്ഠത്തിൽ നിന്നുള്ള ആ സ്ഥാനത്തു നിന്നൊക്കെയാണ്. ഇത് ഇവിടെ നിന്നാണ് ഇത് വരുന്നത് എന്നുള്ളത് സംഭാഷണം കേൾക്കുന്ന ഓരോരുത്തർക്കും നമ്മുടെ എല്ലാവരുടെയും കാര്യം അത് അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലെ വചനങ്ങളായിരിക്കണം എന്ന് പറയാം. അപ്പോൾ അതിന് ഈ കഥ കേക്കൂധവ എന്ന് പറയാം. ഈ സംഭവം നടന്നത് തന്നെയാണ് എന്ന് കാണിക്കാനായിട്ട് എവിടെ നടന്നു, എപ്പോൾ നടന്നു, ആ രാജ്യം എവിടെ സ്ഥിതി ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും ഭഗവാൻ പറയുന്നുണ്ട്. അവന്തി ശുദ്വിജ കശ്ചിത് ആസീദാഢ്യതമശ്രിയാ വാർത്താവൃത്തിക്കദര്യസ്തു കാമീലുബ്ധോതികോപനഃ അവന്തി ശുദ്വിജ കശ്ചിത് ആസീദാഢ്യതമശ്രിയാ വാർത്താവൃത്തിക്കദര്യസ്തു കാമീലുബ്ധോതികോപനഃ. എവിടെയാ കഥ നടന്നത്? അവന്തിഷു, അവന്തി രാജ്യങ്ങളിലാണ്, അവന്തിയിലാണ്. അവന്തി എന്ന് പറഞ്ഞാൽ ഉജ്ജയിനിലാണ് അവന്തി. ഉജ്ജയിനിയിലെ അവന്തി രാജ്യത്തിൽ ഒരു ദ്വിജൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ. ഉജ്ജയിൻ പറഞ്ഞ എം പിയിലാണ്, മധ്യപ്രദേശിലാണ് ഈ സ്ഥലം. അതായത് ഈ സ്ഥലത്തിനൊക്കെ ഒരുപാട് ഐതിഹ്യങ്ങളുള്ള സ്ഥലമാണ്. ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്, കൾച്ചറൽ ആയിരിക്കുന്ന നല്ല ഒരു ഇതുള്ളതാണ്, പാരമ്പര്യമുള്ള സ്ഥലമാണ്. അങ്ങനെയുള്ള സ്ഥലത്താണ് ഈ ഒരു ദ്വിജൻ്റെ കഥ നടന്നതെന്ന്. അവന്തി സാന്ദീപനി മഹർഷിയുടെ ഗുരുകുലമൊക്കെ ഈ ജൈനിയിലായിരുന്നു എന്നാണ് പറഞ്ഞത്. എത്രയോ ശിഷ്യ സമ്പത്തുകളുണ്ടാക്കിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ അവതാരകാലത്ത് പോയി അധ്യയനം ചെയ്തിരിക്കുന്ന ഗുരുകുലം ഈ സാന്ദീപനി മഹർഷിയുടെ ഗുരുകുലം എവിടെയായിരുന്നു. പിന്നെ പറയുന്നു അമ്പല സംസ്കാരം, ക്ഷേത്ര സംസ്കാരം, 100,000-ൽ ക്ഷേത്രങ്ങളുണ്ടെന്നാണ് പറയുന്നത് അവന്തി രാജ്യത്തിൽ തന്നെ. അത്രയും ക്ഷേത്രങ്ങളുടെ ബാഹുല്യമുള്ള സ്ഥലമാണ് ഈ ഉജ്ജയിനി അവന്തി. അങ്ങനെയുള്ള സ്ഥലത്ത് ഈ ദ്വിജൻ്റെ സ്ഥിതി എന്തായിരുന്നു? ദ്വിജൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ, ദ്വിജൻ രണ്ടാമത് ജനിച്ചവൻ, ഉപനയന സംസ്കാരം കഴിഞ്ഞ വ്യക്തികളാണ് ദ്വിജൻ എന്ന് പറയുന്നത്. കശ്ചിദാസീത്, കശ്ചിത് ഒരു ഏതോ ഒരു ഒരു ബ്രാഹ്മണൻ ആസീത് ഉണ്ടായിരുന്നു. ആഢ്യതമ ശ്രീ, ആഢ്യതമന നല്ല ബ്രാഹ്മണ വർഗത്തിൽ ജനിച്ചവനാണെന്നർത്ഥം. വാർത്താവൃത്തി, അവിടെ വിസർഗമാണ്, വാർത്താവൃത്തി. കദര്യസ്തു കാമീ, കാമീ എന്നുള്ളതിൽ ദീർഘം വേണം. കാമീ ലുബ്ധ അതികോപനഹ. പക്ഷേ ഈ നോക്കൂ, ഇത്ര ഇതാണ്, നമ്മൾ നല്ല സ്ഥലത്ത് ജനിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. ഒരു രാജ്യത്തിനും കുഴപ്പമൊന്നുമില്ല, എല്ലാ രാജ്യങ്ങളും നല്ല തന്നെയാണ് അല്ലേ. ഏത് സ്റ്റേറ്റിൽ പോയി നോക്കൂ, അവർക്ക് അവരുടെ സ്റ്റേറ്റിനോട് അഭിമാനം ഉണ്ടാവും. ഏത് ഗ്രാമത്തിൽ പോയാലും ഉണ്ടാവും, എല്ലാം നല്ല സ്ഥലങ്ങൾ തന്നെയാണ് ഭൂമിയിൽ. അപ്പോൾ നമ്മൾ ദുഃഖം വരുമ്പോൾ, ഞാൻ ഇന്ന സ്ഥലത്തായതുകൊണ്ടാണ്, ഇന്ന ആൾക്കാരുടെ അടുത്തായതുകൊണ്ടാണ് നമ്മൾ ദുഃഖം വരുമ്പോൾ മറ്റുള്ള ഭൂമിയെ മുതൽ നമ്മൾ ഭഗവാനെ വരെ നമ്മൾ പരാതി പറയുന്ന, ഇതൊന്നും കാര്യമല്ല.
ഇത്ര നല്ല നല്ല സ്ഥലത്ത് ജനിച്ചു, നല്ല ചുറ്റുപാട്, നല്ല കൾച്ചറലായിട്ടും അതുപോലെ തന്നെ ആധ്യാത്മികമായിട്ടുള്ള ഉന്നതമായിരിക്കുന്ന അവസ്ഥയിലുള്ള ഒരു രാജ്യത്ത് ജനിച്ചുവെങ്കിലും ഇങ്ങനെ ഇദ്ദേഹം ഏതു തരത്തിലുള്ള ജീവിതമാണ് നയിച്ചിട്ടുണ്ടായിരുന്നത്? വാർത്താവൃത്തി. വാർത്താവൃത്തി എന്ന് പറയുമ്പോൾ വൈശ്യവൃത്തി, വ്യാപാരം. ബ്രാഹ്മണൻ്റെ സ്വധർമ്മം എന്താ? പൂജാതി കർമ്മങ്ങൾ ചെയ്യുക, അല്ലേ, അനുഷ്ഠാനങ്ങൾ ചെയ്യുക, അധ്യയനം ചെയ്യുക, സ്വാധ്യായം ചെയ്യുക, പുരാണ പാരായണം, പുരാണ അധ്യയനം ചെയ്യുക, വേദോപനിഷത്തുകൾ പഠിക്കുക, അങ്ങനെയുള്ള ഭഗവാന്റെ പൂജാ കർമ്മാദികളൊക്കെ ചെയ്യുക, അങ്ങനെയുള്ള സദ്വാസനകളെ, സദ്ഗുണ സമ്പന്നനാണ് ശരിക്കും ദ്വിജൻ. അപ്പോൾ ആ സദ്ഗുണത്തിന് പറ്റിയിരിക്കുന്ന ജോലിയായിരിക്കുന്ന ഈശ്വരോപാസനയാണ് പ്രധാനമായിട്ട് ബ്രാഹ്മണൻ ചെയ്യേണ്ടത്. പക്ഷേ ഇദ്ദേഹത്തിന് താല്പര്യം എന്തിലായിരുന്നു? വാർത്താവൃത്തി, കൃഷി, വ്യാപാരം, അല്ലേ, കച്ചവടം. കച്ചവടം വൈശ്യനാണ് പറഞ്ഞിരിക്കുന്നത്. വൈശ്യ മനസ്സുള്ളവർക്കേ കച്ചവടം ചെയ്യാൻ പറ്റുള്ളൂ. ബ്രാഹ്മണനാണെങ്കിലും മനസ്സിൽ കച്ചവട ബുദ്ധിയാണെങ്കിൽ നമ്മൾ മറ്റുള്ള ബ്രാഹ്മണവൃത്തിയിലും നമ്മൾ ശോഭിക്കില്ല, അല്ലേ. അതൊക്കെ അനുഭവങ്ങളാണല്ലോ. വാർത്താവൃത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം അതും തന്നെ മനസ്സിലാക്കാം. ആ ഭിക്ഷുവിൻ്റെ മാനസികമായിരിക്കുന്ന പുരോഗമനം എത്ര തന്നെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ കദര്യഹാത്തു. കദര്യ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വളരെ ക്ഷുഭിതനും ക്രുദ്ധനുമൊക്കെ ആയിരിക്കുന്ന ആളെന്നർത്ഥം. ഒരു മുരടിച്ച മനസ്സുള്ള വ്യക്തികളെയാണ് പറയുന്നത് കദര്യഹ. കാമീ, കാമനകൾ, ഒട്ടുങ്ങാത്ത ആഗ്രഹങ്ങളുണ്ട് ആ മനസ്സിൽ. എന്നാലോ ലുബ്ധ, പിശുക്ക്, അല്ലേ, ലുബ്ധ, അങ്ങേയറ്റത്ത പിശുക്ക് എന്നാണ് പറയുന്നത്. എല്ലാം കൂടി ആയാൽ എന്താ പിന്നെ സ്ഥിതി? ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് അതികോപനഹ, ക്ഷിപ്രകോപി, പിന്നെ മുഴുവനായല്ലോ. മനസ്സിലെപ്പോഴും കച്ചവട ബുദ്ധി, ക്ഷുദ്രത. ക്ഷുദ്രതയാണ് പറയുന്നത്, ഈ ക്ഷുദ്രമായിരിക്കുന്ന ചിന്തകൾ, വളരെ സങ്കുചിത മനസ്ഥിതിയാണ് കദര്യൻ പറയുന്നത്. കാമി, നിറയെ ആഗ്രഹങ്ങൾ. പക്ഷെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ നല്ലോണം ചിലവാക്കണം, അല്ലേ. പൈസ ഇറക്കിയാൽ തന്നെ ആഗ്രഹങ്ങൾ, ഏതാഗ്രഹം തീരാനായിട്ട് നമുക്ക് സാമ്പത്തികമായിരിക്കുന്ന കഴിവുണ്ടാവണം. സാമ്പത്തിക ആവശ്യമാണ് അവിടെ. ഇത് ആഗ്രഹങ്ങൾ ഉണ്ട് താനും പൈസ ഇട്ട് ചിലവാക്കൂല എന്നുള്ളതാണ്, അല്ലേ. ഇതൊക്കെ നോക്കൂ, ഇത് കഥയിലേക്ക് തന്നെ പോകണ്ടല്ലോ. ലോകത്തിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്.